നമസ്കാരം വെട്ടൻ ന്യൂസ് എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം നിരവധി കേസുകളിൽ ഉൾപ്പെട്ട മണൽ മാഫിയ തലവനായ കൊടക്കൽ സ്വദേശി പെരുമാൾ പറമ്പിൽ സൈനുദ്ദീൻ തിരൂർ പോലീസിന്റെ പിടിയിലായി തിരൂർ സിഐ ജിജോ എംജെയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇന്ത്യൻ ജേണലിസ്റ്റ് യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും കേരള ജേണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റുമായ യു വിക്രമന്റെ നിര്യാണത്തിൽ കെജെയു മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചതായി ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിച്ചതായും ഞായറാഴ്ച വൈകിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് നൽകുന്ന സ്വീകരണത്തിൽ മുഴുവൻ സംഘടനകളും പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആനക്കയം പെരുമ്പലത്ത് കടലുണ്ടി പുഴയിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം മമ്പാട് സ്വദേശി അബ്ദുള്ളക്കുട്ടിയുടെ മകൻ മുഹമ്മദ് ഷിഹാനാണ് മരിച്ചത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഭക്ഷണക്രമം സന്തുലിതവും പോഷക സമൃദ്ധവുമാക്കുക എന്ന ലക്ഷ്യത്തോടെ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന പോഷൻ മാ 2023 ഭാഗമായി വിപുലമായ പ്രദർശനം താനാളു സാംസ്കാരിക നിലയത്തിൽ ഒരുക്കി തിരൂർ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണം കൂടാം ആസാദിനൊപ്പം എന്ന ക്യാമ്പയിൻ ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തു സമ്മാന വിതരണം എംഎൽഎ കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു താനൂർ തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി യുവതീ യുവാക്കളുടെ സംഗമം സംഘടിപ്പിക്കും ചൊവ്വാഴ്ച രാവിലെ താനൂർ മൂലക്കലിലെ അറേബ്യൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന് വേറിട്ട പ്രചരണവുമായി ഒരു നാട് ചേനര പെരുന്തിരുത്തിയിലെ സംഘാടകരാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് കെഎച്ച്എം എച്ച്എസ്എസ് ആലത്തിയൂർ എൻഎസ്എസ് യൂണിറ്റും ബിഡികെ തിരൂർ താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കടൽ കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യമുയർത്തി കടൽ സമ്പത്ത് സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐടിയു ഒക്ടോബർ 16 സംസ്ഥാനത്തെ തീരമേഖലയിൽ കടൽ സംരക്ഷണ ശൃംഖല സംഘടിപ്പിക്കും മംഗലം പുല്ലുണിക്കാവിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹത്തിന്റെ 5-ാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു നിരവധി വിശ്വാസികൾ പങ്കാളികളായി ഒഴൂരിൽ പ്രദേശവാസികൾക്കും വീട്ടുകാർക്കും ഭീഷണിയായി നിന്ന ഭീമൻ കടന്നൽക്കൂട് സാഹസികമായി നീക്കം ചെയ്തു ഒഴൂർ പുന്നക്കപ്പാറ സ്വദേശി മഹീൻ കുട്ടിഹാജിയുടെ വീട്ടിലെ മുകളിലത്തെ നിലയിലെ ഓടിന്റെ പട്ടികയിൽ കൂടുകൂട്ടിയ കടന്നൽക്കൂടാണ് അതിസാഹസികമായി നീക്കം ചെയ്തത് വെട്ടം ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം